ഫിലിം ഗാരക്സിന്റെ ക്രിക്കറ്റ് വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്നലെ നടന്ന മുംബൈക്കെതിരായിട്ടുള്ള മത്സരത്തിൽ കേരളത്തിന് വേണ്ടി തിളങ്ങിയ മുഹമ്മദ് അസ്രുദ്ദീൻ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വെറും മിനിറ്റുകൾക്കുള്ളിലാണ് ശ്രീശാന്തിന്റെയും സഞ്ജുവിൻ്റെയും കളി കാണാനിരുന്ന നമ്മുടെ ക്രിക്കറ്റ് പ്രേമികളുടെ ഹരം പിടിച്ചു പറ്റി അസ്രുദ്ദീൻ നമ്മുടെ മനസ്സിൽ കയറി ഇതിനോടകം തന്നെ സഞ്ജു സാംസണും ശ്രീശാന്തിനും ശേഷം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മറ്റൊരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് അസറുദ്ദീൻ എന്ന കാസർഗോഡ് ശയം പറയാം ഇന്നലത്തെ മത്സരത്തിലെ മുംബൈക്കെതിരായിട്ട് നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് എന്ന വിജയലക്ഷ്യവുമായിട്ടാണ് നമ്മുടെ കേരള ടീം മത്സരത്തിലെ ബാറ്റിങ്ങിനായിട്ട് ഇറങ്ങിയത് മുഹമ്മദ് അസുറുദ്ദീൻ വെറും മുപ്പത്തി ഏഴ് പന്തുകളിൽ നിന്ന് സെഞ്ചുറി തികക്കുകയും അമ്പത്തിനാല് പന്തുകളിലെ പതിനൊന്ന് സിക്സും എട്ട് ഫോറും സഹിതം നൂറ്റി മുപ്പത്തിയേഴ് റൺസ് ആകെ മൊത്തം ഇന്നലെ സ്കോറായി നേടുകയും ചെയ്തു തൻ്റെ കരിയറിൽ തന്നെ വിലമതിക്കാനാവാത്തൊരു സെഞ്ചുറിയാണ് ഒരു വലിയൊരു നേട്ടം തന്നെയാണ് സ്വന്തമാക്കിയതെന്ന് അറിഞ്ഞിട്ട് പോലും ഇന്നലെ സെഞ്ചുറി നേടിയതിന് ശേഷം അദ്ദേഹം ഹെൽമെറ്റ് ഊരി ആഹ്ലാദ പ്രകടനം കാഴ്ചവെക്കുന്നത് നാം കണ്ടില്ല അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വിനയം തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അതിനേക്കാളും കൂടുതൽ വിനയമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്ന് ഇന്നലെ മത്സരത്തിന് ശേഷമാണ് മനസ്സിലായത് മത്സരത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു ആങ്കറെ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് ഇനി ഐ പി എൽ സ്വപ്നമെല്ലാം തന്നെ കണ്ടു തുടങ്ങാമല്ലേ അതിനുള്ള ഉത്തരമായിട്ടാണ് മുഹമ്മദ് അസറുദ്ദീൻ നൽകിയത് എന്തെന്നാൽ അദ്ദേഹം ഐ പി എൽ കാണുന്നില്ല ഇപ്പോൾ കേരളത്തിന് വേണ്ടി മികച്ചൊരു കളി പുറത്തെടുക്കുക ലീഗിലെ അവശേഷിക്കുന്ന മത്സരങ്ങളിലും തുടർന്നും ഇത്തരത്തിലുള്ള ഫോം നിലനിർത്തുക തുടങ്ങിയവയുമാണ് തൻ്റെ ലക്ഷ്യം എന്ന് കൂടിയാണ് മുഹമ്മദ് അസുറുദ്ദീൻ ഇന്നലെ ആദ്യ പ്രതികരണമായിട്ട് ഏഷ്യനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടും അദ്ദേഹത്തിന് ഐ പി എൽ കളിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് തുടർന്നും മികച്ച കളി പുറത്തെടുത്ത് ഇന്ത്യൻ ടീമിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നാം അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക